ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുന്നു. ഉരുൾപൊട്ടലുണ്ടായ കൊക്കയാറിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. വൈകുന്നേരം 5 മണിവരെ നടത്തിയ തിരച്ചിലിൽ 6 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. ശനിയാഴ്ചയുണ്ടായ ഉരുൾപൊട്ടലിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 8 പേരാണ് അകപ്പെട്ടത്. മേഘവിസ്ഫോടനമാണ് കൊക്കയാറിലെ ഉരുൾപൊട്ടലിന് കാരണമെന്ന് കൊച്ചി സർവകലാശാല അന്തരീക്ഷ പഠന കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം പെരുവന്താനം നിർമ്മലഗിരിയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. വടശ്ശേരിയിൽ ജോജോയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ബന്ധുവീട്ടിലെത്തിയ കല്ലുപുരയ്ക്കൽ നസീറിന്റെ മകൾ ഫൗസിയ, ഫൗസിയുടെ മക്കളായ 10 വയസ്സുകാരൻ അമീൻ, 7 വയസ്സുകാരി അംന, കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മകൾ 4 വയസ്സുകാരി അപ്സര, പുതുപ്പറമ്പിൽ ഷാഹുലിന്റെ മകൻ 7 വയസ്സുകാരൻ സച്ചു, അഹി, ഒഴുക്കിൽപ്പെട്ട് കാണാതായ ചിറയിൽ ഷാജി, ചേപ്ലാംകുന്നിൽ ആൻസി സാബു തുടങ്ങിയ 8 പേരാണ് കൊക്കയാറിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടത്. ഇവരിൽ ചേരിപ്പുറത്ത് സിയാദിന്റെ മകൾ അംന, കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മക്കളായ അഹിയാൻ അഫ്സര, ചേരിപ്പുറത്ത് സിയാദിന്റെ ഭാര്യ 28 വയസ്സുള്ള ഫൗസിയ, 10 വയസ്സുകാരൻ മകൻ അമീൻ, കൊക്കയാർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ചിറയിൽ ഷാജി തുടങ്ങിയവരുടെ മൃതദേഹമാണ് ഞായറാഴ്ച വൈകുന്നേരം 5 മണിയോടെ കണ്ടെത്തിയത്. ഷാജിയുടെ മൃതദേഹം കോട്ടയം മുണ്ടക്കയത്തുനിന്നുമാണ് കണ്ടെത്തിയത്. പുതുപ്പറമ്പിൽ ഷാഹുലിന്റെ മകൻ സച്ചു, ഒഴുക്കിൽപ്പെട്ട ചേപ്ലാംകുന്നിൽ ആൻസി ബാബു തുടങ്ങിയവരെ വൈകുന്നേരം വരെ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്താനായില്ല. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ ഫയർഫോഴ്സ്, NDRF, റവന്യൂ, പോലീസ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ വൈകുന്നേരം വരെ നടത്തിയ തിരച്ചിലും കണ്ടെത്താനായില്ല. പ്രദേശത്ത് വീണ്ടും മഴ ശക്തമായിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കൊക്കയാർ പഞ്ചായത്തിലെ പൂവഞ്ചി, മാക്കോച്ചി ഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. 7 വീടുകളാണ് ഇവിടെ ഒലിച്ചുപോയത്. റവന്യൂ മന്ത്രി കെ രാജൻ വൈകുന്നേരം കൊക്കയാറിലെ ദുരന്തസ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 4 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൊക്കയാറിലുണ്ടായത് മേഘവിസ്ഫോടനമാണെന്നും ഉപഗ്രഹ ചിത്രങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും കൊച്ചി സർവകലാശാല അന്തരീക്ഷ പഠന കേന്ദ്രം വ്യക്തമാക്കി. പീരുമേടിന് താഴെയുള്ള മേഖലയിലാണ് ശനിയാഴ്ച രാവിലെ മേഘവിസ്ഫോടനമുണ്ടായത്. 3 മണിക്കൂറിൽ പെയ്തത് അതിതീവ്ര മഴയാണ്. അതേസമയം പെരുവന്താനം നിർമ്മലഗിരിയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. വടശ്ശേരിയിൽ ജോജോയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വീടിന് സമീപത്തെ മണ്ണും ചെളിയും നീക്കം ചെയ്യുന്നതിനിടയിലാണ് ജോജോ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ടത്. മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.